ബിജു മേനോൻ എന്ന് പറയുന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു സഹോദരൻ, എൻ്റെ കൂടെ ജനിച്ച് വളർന്ന ഒരാൾ. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത്. പിന്നെ സംയുക്ത എൻ്റെ ബന്ധുവാണ്. പിന്നെ ബിജുവിൻ്റെ അച്ഛൻ എന്ന് പറയുന്നത് എനിക്ക് എൻ്റെ അച്ഛനെ പോലെ തന്നെയാണ്. ബിജുവിൻ്റെ അമ്മ എന്ന് പറയുന്നത് എനിക്ക് അമ്മയെ പോലെ തന്നെയാണ്. ആ ഫാമിലി മൊത്തം എനിക്ക് എൻ്റെ സ്വന്തം ഫാമിലിയാണ്. ഞങ്ങൾ സിനിമയിൽ വരുന്നതിന് എത്രയോ വർഷം മുമ്പ്, എത്രയോ വർഷം മുമ്പെന്ന് പറഞ്ഞാൽ ഞാൻ ഏകദേശം പ്രൈമറി ക്ലാസ്സിൽ പഠിക്കുന്നതിന് ആ സമയത്താണ് ഞങ്ങൾ ഒരുമിച്ചുള്ള ഒരു വളർച്ച ഉണ്ടായിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ തിരുവനന്തപുരത്തേക്ക് പോകുന്നതിന് ശേഷമാണ് ഞാൻ ട്രിവാൻഡ്രത്തേക്ക് പോകുന്നതിന് ശേഷമാണ് ബിജു ശരിക്ക് ഈ ഫീൽഡിലേക്ക് എത്തുന്നതും ഞാൻ ഫീൽഡിലേക്ക് എത്തുന്നതും. ജൂഡാട്ടിപ്പേറ്റയുടെ ഒരു ലൊക്കേഷനിലേക്ക് ചേട്ടനും അനിയനും കൂടെ ഇൻ്റർവ്യൂവിന് പോയതാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ബിജു അന്ന് അഭിനയത്തിനോട് യാതൊരു താല്പര്യമില്ലാതെ താടിയൊക്കെ വളർത്തി ഇങ്ങനെ വല്ലാത്തൊരു ഇതിൽ നിൽക്കുകയായിരുന്നു. അപ്പോൾ ബിജുവിൻ്റെ ചേട്ടനാണ് താല്പര്യം ഉണ്ടായിരുന്നത്. അവിടെ ചെന്നപ്പോൾ ജൂഡിന് താല്പര്യം ബിജുവിനോടായി. കാരണം ആ ക്യാരക്ടറിന് ആപ്റ്റ് ബിജു ആണെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വന്ന് എത്തിപ്പെട്ടതാണ് സത്യം പറഞ്ഞത്. ഞാൻ നീലഗിരി എന്ന് പറയുന്ന IV CC പടം കഴിഞ്ഞിട്ട് ഞാൻ അവൻ്റെ വീട്ടിൽ പോകുമ്പോൾ, ബിജുവിൻ്റെ വീട്ടിൽ പോകുമ്പോൾ അവന് ഇതിനെപ്പറ്റി യാതൊരു ഡൗട്ടും ഇല്ല. അവൻ ഇതിനെ ഇവിടെ ഇങ്ങോട്ട് വരുന്നേയില്ല എന്നുള്ളതാണ്, ഏത് ഈ ഫീൽഡിലേക്ക് വരുന്നേയില്ല എന്നുള്ളൊരു ഇതിലാണ് കൺക്ലൂഷനിലാണ് വരുന്നത്. അപ്പോൾ അവിടെ ചെന്ന് ഞാൻ രണ്ട് ദിവസം താമസിച്ചു. പിന്നെ എൻ്റെ വീട് തൃശ്ശൂരാണ്. അപ്പോൾ ഞാൻ എൻ്റെ വല്യമ്മയുടെ വീട്ടിൽ താമസിച്ച്, അവൻ്റെ വീട് തൊട്ടപ്പുറത്താണ്. അവിടെ താമസിച്ച് ഞാൻ അവിടെ പോയപ്പോഴും അവൻ്റെ അച്ഛൻ എന്നുണ്ട്. അച്ഛനും അമ്മയും മരിക്കാത്ത സമയത്താണ് ഞാൻ അവിടെ പോയത്. ഞങ്ങൾ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ പോയി തൊഴുതു. അപ്പോഴൊന്നും ഈ ഒരു ഫീൽഡിലേക്ക് അവൻ ഇല്ല എന്നുള്ളൊരു ധാരണയാണ് എൻ്റെ മനസ്സിൽ. ബിജു ഒരു മടിയനാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അവൻ എന്താ പറഞ്ഞാന്ന് വെച്ചാൽ, ഇടയ്ക്ക് ഞാൻ കണ്ടപ്പോൾ ഈ ഫൈറ്റ് ചെയ്യാനൊക്കെ ഇത്തിരി മടി. അപ്പോൾ കുറച്ച് ഒരു മടിയുണ്ട്, ഏത് നമുക്ക് ഫൈറ്റ് ചെയ്യുക അല്ലെങ്കിൽ വലിയ സംഭവങ്ങൾ ചെയ്യുക അങ്ങനെയുള്ള സംഭവങ്ങളുടെ ഒരു ചെറിയ മടിയുണ്ട്. അതിപ്പോൾ എനിക്കും ഉണ്ട്. ആ ഒരു സംഭവത്തിന് മാത്രമേ ഉള്ളൂ, അല്ലാതെ സീനിലൊന്നും പ്രശ്നം വരുന്നില്ല. ബിജുവിന് എല്ലാവരുടെയും മമ്മൂക്കയുടെ സൗണ്ടുണ്ട്. ഇപ്പോൾ നല്ലൊരു ബേസ് വോയിസ് ഒരു ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് ബിജു തന്നെയാണ് ഇപ്പോൾ. പിന്നെ സുരേഷേട്ടൻ്റെ ആക്ഷൻസൊന്നും ഞാൻ കണ്ടിട്ടില്ല, മമ്മൂക്കയുടെയും ആക്ഷൻസ് കണ്ടിട്ടില്ല. പക്ഷേ സൗണ്ട് ആ ഒരു കാര്യത്തിൽ ഇനി അത് അവൻ്റെ അച്ഛൻ്റെ തന്നെയാണ്, ബിജുവിൻ്റെ അച്ഛൻ്റെ തന്നെയാണ്. എനിക്ക് ആങ്കിളിനെ നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടാണ്. ബിജുവിൻ്റെ നടനിൽ കാണുന്നൊരു പ്ലസ് പോയിൻ്റ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവത്തിൽ വളരെ ഫ്ലെക്സിബിളാണ്. ഫ്ലെക്സിബിളിന് കുറച്ച് ഭയങ്കര ഒരു ടഫ് ഇതായിരുന്നു. ഇപ്പോൾ ചെയ്യുന്നത് വളരെ ഫ്ലെക്സിബിളായിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ വെള്ളിമൂങ്ങയായാലും ഇപ്പോൾ എല്ലാ പടങ്ങളും ഞാൻ കാണുന്നതാണ്, അവൻ്റെ എല്ലാ പടങ്ങളും ഞാൻ കാണുന്നതാണ്. എല്ലാം നല്ല ഫ്ലെക്സിബിളായിട്ട് ചെയ്യുന്നു, അതാണ് വേണ്ടത്. പോലീസ് വേഷം ഞാൻ അവൻ്റെ കണ്ടത്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഷാജി കലാസ് ചെയ്ത അസുരവംശം. അതാണ് ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം. പിന്നെ മറ്റേ ബാബ കല്യാണി, ലാലേട്ടൻ്റെ കൂടെ ചെയ്ത ബാബ കല്യാണി, അത് രണ്ടും വളരെ ഫ്ലെക്സിബിളായിട്ട് ചെയ്തിട്ടുണ്ട്.